ഹലോ എവ്രിബഡി, നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ലെങ്കിലും ബസ്സിലിടം കണ്ടെത്താം എന്ന് തെളിയിച്ച മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, യു ആർ വെൽക്കം. സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർനെറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഹലോ ചെക്ക്, ഹലോ ഹലോ. അതൊക്കെ കഴിഞ്ഞു. നമസ്കാരം, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനാണ് ഇതിന്റെ മുതല ഈ വണ്ടിയുടെ മുതലാളി. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം. ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും. മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ. ആന അല്ല, എന്റെ അച്ഛനാ, ജണ്ട വിദ്വാൻ ഇരിങ്ങാലക്കുട താമരാക്ഷൻ പിള്ള. അദ്ദേഹം 1998 ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? തൃപ്രയാറ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ്. അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിൽ വന്ന് ഇടിച്ചത്. ചാവക്കാട് പറൂർ റൂട്ടിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ. അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്ന ഞാനാണ്. അതുകൊണ്ട് പഠിത്തം ബ്ലോക്കായി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഏതൊരു പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി ഫെയിൽഡാ. എഴുതിരുന്ന ചേച്ചനെ കൃത്യം 89-ാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന അല്ല ഇതല്ല ഈ കൈ കിടന്ന അച്ഛൻ മരിച്ച്. ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പിൽ വന്നു. കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു, വണ്ടിയാണെങ്കിൽ ഒരു അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞു. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. കിട്ടിയ വണ്ടി നേരെ ചെവ ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 സെന്റ് 85 ലിങ്സ് പോരാടും, ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാതായപ്പോഴാണ് എന്തുകൊണ്ട് വണ്ടി തന്നെ ഒരു വീടാക്കി കൂടാ എന്നൊരു ചിന്ത ഉണ്ടായത്. അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടി കിട്ടിയിരിക്കുന്നത്. അച്ഛന്റെ അകന്നൊരു ബന്ധുവാ, ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാ, വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അതേ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാലോ. എന്റെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി ഇതിനിങ്ങനെ മേച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് വരുമാനത്തെ കുറിച്ചാണ്. ജീവിക്കാൻ കാശ് വേണല്ലോ, ബസ്സിന് ഡീസൽ അടിക്കണം, അതുപോലെ പിന്നെ ഇതിനധികം ഡീസൽ ഒന്നും അടിക്കണ്ട, പാതി മുക്കാലും മാൻ പവറിലാ ഓടുന്നത്. മാൻ പവറിലോ? ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തല്ലി തല്ലി അതാണ് ഈ മാൻ പവർ ബ്ലോക്കാക്കി. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡിതിരെ പറയുള്ളു തെണ്ടി. അത്യാവശ്യം ഓടുന്ന ബസ്സാണല്ലോ. അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല, നന്നായിട്ട് ഓടും, നല്ല പുള്ളിങ്ങുള്ള എഞ്ചിനാ. പിന്നെ ബാക്കിലേക്ക് പോയി, നീ ബസ്സിന്റെ ബാക്കിലേക്ക് സദ്യ നടക്കണ്ട. ഞാനിവിടെടാ, ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റും, കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാലോ, ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 June 1 ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് എടാ, ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്, കല്യാണ പാർട്ടിയാ, കാക്കനാട് നിന്ന് അമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 വരും. എന്നത്തേക്കാ? മറ്റന്നാള്. മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിന്റെ ഒരു ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാൻ ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 വാങ്ങുന്നുണ്ട്. എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ, 2500 കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ഭിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതിയാ? എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാം. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കെട്ടിയിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ? അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര, ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചല്ല അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ഓ, ചെലവ് ഒരുപാടാവും അല്ലേ. എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു അലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കില്ല അതുപോലെ.
ഒരു കാട് ഇളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ, ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കൻ്റെ അച്ചു. എന്താ ഇത് വണ്ടി? ഈ കാടും പള്ളൊക്കെ എന്തിനാണ് ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. എങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഓതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്ത് അങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു, വണ്ടി അങ്ങോട്ട് ഒതുക്കി കിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചുവിളപ്പിന്റെ പോണ കാര്യം എന്താ? നല്ല ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലിയും ചായയും ഓൺ ദ വേല നിർത്തിയെടുത്ത് മേടിച്ചോ. ചല ചല, എല്ലാവരും കേറിക്കോളൂ, കേറിക്കോളൂ. ചായ കുടിച്ചു. ഹാവു കല്യാണച്ചക്കൻ, അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ? സുന്ദര, അമ്മ, അവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ അയ്യോ, എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശ ഒട്ടി കളിക്കാ, കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും കടിക്കും കടിക്കും. അമ്മ തുണി മാറട്ടെ, പൊയ്ക്കാ പൊയ്ക്കാ. അല്ലല്ലല്ലല്ല, അതെ ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കുക? ഞങ്ങളല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയാതെ ഇയാളെ സുന്ദരനാക്കൂ. സുന്ദര സുന്ദര, അനങ്ങാതിരുന്നോ ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും, അനങ്ങിയാലത് കുത്തമ്മീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. പണ്ടാറിരുമ്പോണ്ടാക്കി ശക്തെടുക്ക്. പിന്നെയും പെറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലേം കിട്ടി പറ്റിയതല്ല ഇത്, പുതിയ സ്റ്റൈലാ, പുതിയ ഫാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ. സമയം കളയാതെ സമയമൊന്നും ആയിട്ടില്ല. രാഹുവാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോ രാഹുവാലം ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ല. അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലേന്ന് ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കും. രാഹുവാലം കഴിയാ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ, എന്റെ കല്യാണത്തിൽ പോലും രാഹുവാലം കഴിയാ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലോ കൊണ്ടുപോകുന്നത്. ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കും, എന്നിട്ട് ഞാൻ കേറാം. അല്ല, വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയിരിക്കും. എടോ, താൻ വണ്ടി എടുക്കണോ? വണ്ടി എടുക്കാം. എടോ, വണ്ടി എടുക്കാൻ. എന്റെ അമ്മോ, പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം. ഞങ്ങളിവിടെ എത്തിയപ്പോ 3 മണിയായി. അപ്പൊ കല്യാണം? കല്യാണം മുടങ്ങിയൊന്നുമില്ല. പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്തിന് താലിയിട്ടിച്ച് സംഭവം മംഗളവരും ആക്കി. തിരിച്ചുവരുമ്പോ ബ്രേക്കലി കാലി വെക്കേണ്ടി വന്നില്ല. വണ്ടിക്ക് നല്ല പുള്ളിങ്ങായിരുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഐ മീൻ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല, അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. വണ്ടർഫുൾ ഐഡിയ. അല്ല, എന്താണ് ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക? താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ
കൈമൾ സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ നേരിട്ടുണ്ട്. കൈമൾ സാറെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അതെ, ഹനുമാനെ പോലെ. All the best for your dream project, Mr. Unnikrishnan. പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിലെ ഒരു സംസാര വിഷയമായിരിക്കുകയാണല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും? എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസ് ആരാണ്? എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ എന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും. അവർക്കതൊക്കെ ഒരു തമാശയാ. എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കിയോ ഉണ്ട്? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത് കിടക്ക. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടിണ്ടല്ല. സോറി സോറി. ഇനിയും മറ്റൊരു വലിയ മനുഷ്യനുണ്ട്, ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒക്കെ ഒരു ധാരണ. ഒരു മൂന്നാം കട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ ഉണ്ണി. നോ സോറി, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കുറെ നേരം സംസാരിക്കാനുണ്ട്. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ടൈം ഇസ് ഓവർ, ഐ ആം സോറി. കഴിഞ്ഞു. ഓ കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.